അസ്സലാമു അലൈക്കും. ആരോഗ്യകരമായിട്ടുള്ള പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ എല്ലാവരുടെ തൊടിയിലുള്ള മത്തൻ്റെ ഇലട്ടോ. മത്തൻ്റെ ഇല ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാലോ അത്ര കണ്ട് ഇഷ്ടമല്ലാത്തവരുണ്ട് അല്ലേ. ചെറിയ മക്കൾക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകളൊക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ ചർമ്മത്തിനൊക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ സി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇല നമ്മളെ തൊടാളിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ തോരൻ വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ പരിപ്പും മത്തൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ഇറച്ചക്കറിയൊക്കെ മാറിക്കും, ഇതുപോലെ ഒരു കറിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഒരുപാട് കുറച്ച് എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നേരെ ഒരു ചാക്ക കൊടുത്തിട്ട് ആ ചാക്ക നല്ല വൃത്തിയുള്ള ചാക്കൊക്കെ ഇങ്ങനെ കുറച്ചിടുകയാണ്. അപ്പോൾ അതാ നമ്മളവിടുത്തെ അയൽവക്കത്തെ ഒരു തൊടുവിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കിയാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം മത്തൻ്റെ ഇലയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നാരും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള നല്ലൊരു ഇലക്കറി തന്നെയാണ് നമ്മുടെ മത്തൻ്റെ ഇല. അതുകൊണ്ട് തന്നെ നമ്മളെ ദഹനത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ വീഴും, അപ്പോൾ മുറിവുകളൊക്കെ പറ്റും. ആ മുറിവുകളെ ഉണക്കാനും അതുപോലെ തന്നെ മുറിവിൻ്റെ പാടുകളെ മായ്ക്കാനും ഒക്കെ മത്തൻ്റെ ഇല വളരെ നല്ലതാണ്. അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ ഇതുപോലെ മത്തൻ്റെ ഇല കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരാനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുകയും അങ്ങനെ നമുക്ക് ക്യാൻസർ രോഗം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണല്ലേ. പടച്ചിറമ്പ് നമുക്ക് ആർക്കും തരാതെ നമ്മളെയൊക്കെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള ഇലക്കറികളൊക്കെ നമ്മൾ ഫുഡിൽ ദിവസം ഉൾപ്പെടുത്തുകയാണെങ്കിൽ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ നേടാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ മത്തൻ്റെ ഇല നല്ല തന്നെയാണ്. കൊളസ്ട്രോൾ ചീത്ര കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയാനും കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ കഴിയും. പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണമുള്ള ആൾക്കാർ അവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് വിശപ്പിനെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ നമ്മുടെ മത്തൻ്റെ ഇലക്കുണ്ട്. പിന്നെ നമ്മുടെ മത്തൻ്റെ ഇല ഒരുപാട് അയൺ സമ്പുഷ്ടമാണ് കേട്ടോ. അതിനാൽ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ കൂട്ടുന്ന ഒന്നാണ് നമ്മളെ ഈ ഒരു മത്തൻ്റെ ഇല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിലൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ പ്രോട്ടീൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഡയലി ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ പറയുന്നുണ്ട് കാല് വേദനിക്കുക, കാല് കടിയാ എന്നൊക്കെ പറയുന്നത് കരലുണ്ട്, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ മത്തൻ്റെ ഇല. അങ്ങനെ അതാ ഇന്ന് മത്തൻ്റെ ഇലയോട് ഞാൻ ചെറിയൊരു തോരൻ വെച്ചാണ് കേട്ടോ കാണിക്കാൻ പോണത്. എല്ലാവരും പണി വെക്കണതായിരിക്കും, എന്നാലും നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യണത് ഒന്ന് നോക്കട്ടോ. അപ്പോൾ അതാ അത്യാവശ്യം കുറേ മത്തൻ്റെ ഇല ഇന്ന് ഞാൻ എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ട് തന്നെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ എന്ത് ഇലക്കറികളായി നിങ്ങൾ തൊടിയിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന ടൈമിൽ നിങ്ങൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാൻ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ പുറകു വശത്തൊക്കെ ഈ ഒരു വെളുത്ത പൊടി ഉണ്ടാവാം, അതുപോലെ തന്നെ എട്ടുകാലി മാറാൽ കെട്ടി നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ ഇലയും എടുത്തെടുത്ത് മാറി കഴുകുക. എന്നിട്ട് ഒരുപാട് മത്തൻ്റെ ഇലയൊക്കെ നമ്മൾ തൊടാളുന്നുണ്ട് എന്നെങ്കിൽ ഇതുപോലെ നുള്ളിയിട്ട് ഒരു കവറിൽ കെട്ടി വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വരെ കേടുകൂടാതെ നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ എവിടെയും ഇല്ലയടുത്ത് പോയിട്ട് നിങ്ങൾ വാങ്ങിക്കൊടുന്നാലും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഇതാ മത്തൻ്റെ ഇലയൊക്കെ ഞാൻ നല്ലോണം കഴുകി. ഇനി നമുക്കിത് ചെറു ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് കത്തി ഒന്ന് അണച്ചെടുക്കുകയാണ്. ഞാനിതാ നമ്മൾ ഈ ഒരു കപ്പുണ്ടല്ലോ, ഈ പൊട്ടിട കപ്പിൻ്റെ അതിൻ്റെ ഒരു താഴെ ഭാഗത്ത് വെച്ചിട്ട് ഇതാ കത്തി കണിച്ച് റെഡിയാക്കി. ഇനിതാ ഒരു കുറച്ച് മത്തൻ്റെ ഇല നമ്മൾ കയ്യിൽ ഒതുങ്ങണ രീതിയിൽ പിടിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യക്കാരല്ലേ. ഇനിയിപ്പോൾ ഞാനിതും കൂടി പറഞ്ഞുതരണം. പിന്നെ ഇതാ നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പറ്റ കനം കുറച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് അതുപോലെ തന്നെ നമ്മൾ ചേമ്പുണ്ടല്ലോ, ചേമ്പിൻ്റെ വിത്ത് എന്നൊക്കെ പറയട്ടോ, ചെറു ചെറുതായിരിക്കും. അതും ഈ ഒരു മത്തൻ്റെ ഇലയോടുള്ളൊരു കറിയുണ്ട്, അപ്പാരെ ടേസ്റ്റാണ് കേട്ടോ അതിനൊക്കെ. പക്ഷേ ഞാനതും തിരഞ്ഞ് നടന്നു ചേമ്പിൻ്റെ വിത്ത്. പക്ഷേ നമ്മളോട് ആയി വരുന്നേ ഉള്ളു കേട്ടോ, അപ്പം പറഞ്ഞ ആയിട്ട് കൊണ്ടുപോകാൻ. അപ്പോഴേക്കും മത്തൻ്റെ ഇല കയ്യൊന്നും എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ മത്തൻ്റെ ഇലയും പരിപ്പും, ഓ അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു നാടൻ കറികളൊക്കെ നമ്മളെ ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇറച്ചി മീനും ഇല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും യാതൊരു ഫുഡും ചോറായാലും കഞ്ഞിയായാലും ഒന്നും അവർക്ക് വേണ്ട കേട്ടോ. എല്ലാവർക്കും വേണം ഇറച്ചിയും മീനും. അപ്പോൾ ഇറച്ചിയും മീനും കൊടുക്കുക, അതിൻ്റെ കൂടെ നമ്മൾ പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ഇലക്കറികളോടും വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് 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 രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരിക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്കൊക്കെ ഇഷ്ടമാവുകയും ഇതുപോലത്തെ കറികളൊക്കെ, പ്രത്യേകിച്ചും മത്തൻ്റെ ഇല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. എനിക്കായിട്ടല്ലോ കേട്ടോ, പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഷുഗർ മൂലം ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ക്ഷീണം,
ഭയങ്കര ക്ഷീണകാരം, ഫുഡ് കഴിച്ച് അപ്പോൾ ഉറങ്ങണം, ഇങ്ങനെ തൂങ്ങി വീഴുക, അതുപോലെ തന്നെ ഉറക്കില്ല, ചിലർക്ക് ഉറക്കില്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഇലക്കറി തന്നെയാണ് നമ്മുടെ ഈ ഒരു മത്തൻ്റെ ഇല, കേട്ടോ. ഷുഗറിൻ്റെ അളവ് രക്തത്തിൽ നമ്മൾ ഗ്ലൂക്കോസ് വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അതിനെ നിയന്ത്രിക്കാനും നമ്മളെ രക്തത്തിലെ ഓട്ടമൊക്കെ നല്ല രീതിയിൽ നടക്കാനൊക്കെ ഈ ഒരു മത്തൻ്റെ ഇലക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കൊളസ്ട്രോളും ബി പിയും ഒക്കെ നിയന്ത്രിക്കും. അപ്പോൾ നിങ്ങൾ ഡയലി എന്തെങ്കിലും ഒരു ഇലക്കറി നമ്മുടെ ഫുഡിൽ, ഒരു പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്ത് ഇറച്ചി ഉണ്ടായിക്കോട്ടെ, മീൻ ഉണ്ടായിക്കോട്ടെ, ഒരു ഭാഗത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു ഇലക്കറി ആയിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ. ഞാനധികം ഉണ്ടാക്കുന്ന ടൈമിലും എന്നെക്കൊണ്ട് കഴിയുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും ആയിട്ടൊന്ന് ഉണ്ടാക്കും. അപ്പോൾ നമുക്കിവിടെ അധികം ഒന്നും കിട്ടില്ല. ഞാൻ പിന്നെ വീട്ടിലൊക്കെ പോകുന്ന ടൈമിലാണ് ഒരുപാട് മുരിങ്ങൻ്റെ ഇല എടുക്കും, അതുപോലെ മത്തൻ്റെ ഇല, ചീരൻ്റെ ഇല, അങ്ങനെ എന്തെങ്കിലും ഇലക്കറികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മക്കളുണ്ടാക്കി കൊടുക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ കുഞ്ഞു മക്കളെ മുഖത്തൊരു വെളുത്ത വെളുത്ത കുത്ത് പാടുകളൊക്കെ, അല്ലേ, ഇതൊക്കെ ഈ വൈറ്റമിൻ്റെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ അതാ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ, ചീരണ്ടാനുള്ള മടിയുണ്ട്. ഞാനിതാ കത്തിയോണ്ടൊക്കെ ചൂണ്ടെടുത്തു. പിന്നെ കുറച്ച് ചീരമുളക് എന്ന് പറയും നമ്മളിവിടെ, ഗാന്ധാരിമുളകാണ് കേട്ടോ. നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഗാന്ധാരിമുളകിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ അടങ്ങിക്കുന്നു കേട്ടോ. കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും രക്തയോട്ടം വർദ്ധിക്കാനൊക്കെ ഉള്ള കഴിവ് നമ്മളെ ഗാന്ധാരിമുളകിനുണ്ട്. നമ്മളെ തൊടുവിലൊക്കെ പറമ്പായതുകൊണ്ട് ഇഷ്ടംപോലെ ഗാന്ധാരിമുളക് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ രണ്ട് മൂന്നാല് ചീരുള്ളിയും കുറച്ച് മുളകും ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് ഇട്ട് കൊടുക്കുക. ഗാന്ധാരി മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തൊടിയിൽ പോയി പറിച്ച് കൊടുത്തിട്ട് നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കട്ടോ. എന്നാൽ പിന്നെ ഈ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓടിപ്പോകേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. ഇതുപോലെ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചാൽ തന്നെ അതൊന്നൊക്കെ സുഖമാവട്ടോ. അപ്പോൾ ആ മുളകിൻ്റെ പ്രത്യേക ഒരു അളവൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇനി ഞാനിതൊന്ന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കറക്കി കൊണ്ടിട്ടോ. അപ്പോൾ മത്തൻ്റെ ഇല നമ്മളെ തൊടിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കുറച്ച് നുള്ളി കൊണ്ടുവന്നിട്ട് ഇതുപോലെയോ അല്ലെങ്കിൽ ഏത് രീതിക്കാണോ നമുക്ക് പറ്റണത്, വെച്ചാൽ കറിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതല്ല തോരനാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ഏത് ടേസ്റ്റിലാണെങ്കിലും നല്ല രസം തന്നെയാണ് കേട്ടോ. മത്തൻ്റെ ഇല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. പൊതുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു മത്തൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറൊരു കൂട്ടാനൊന്നും നമ്മൾ തരേണ്ട കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊക്കെ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് ചതച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ മത്തൻ്റെലേക്ക് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഉണ്ടോ, ഇതാ ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കിയിടണമെന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മത്തൻ്റെ ഇല എവിടെ നിന്നാണ് കിട്ടണമെന്ന് വെച്ചാൽ കുറച്ച് വാങ്ങിക്കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയാം. അങ്ങനെ തന്നെ നമ്മൾ തേങ്ങയും അതുപോലെ പച്ചമുളകും നല്ല ചീരമുളകും ചീരുള്ളിയും ഉപ്പൊക്കെ പാകത്തിനിട്ട് നല്ലോണം ഇളക്കിയെടുത്തു. ഞാനിതാ ഇന്ന് ഇരുമ്പുചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇരുമ്പുചട്ടി ഉണ്ടാക്കുമ്പോൾ രണ്ടുണ്ട് കാര്യം. ഒന്ന് ചൂടായി കിട്ടിയാൽ ഒരു കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ നമ്മൾ മത്തൻ്റെ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ ഗ്യാസും നമുക്ക് ലാഭിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ സത്ത് നമുക്ക് ധാരാളമായിട്ട് കിട്ടും കേട്ടോ ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെയുള്ളൊരു ചട്ടിയൊന്നും ഫുഡ് ഉണ്ടാക്കാനായിട്ടൊന്നും എടുക്കില്ല. ഞാൻ നമ്മളെല്ലാവരും നോൺ സ്റ്റിക്ക് തന്നെയാണല്ലോ എടുക്കൽ. ഇനി ഞാനും അങ്ങനെ തന്നെയാണ്, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയാണ് കേട്ടോ അധികം കൊടുക്കുക. പക്ഷേ നമ്മളെ ശരീരത്തിന് നോൺ സ്റ്റിക്ക് കേടാണ് എന്നൊക്കെ ഇപ്പോൾ കണ്ടെത്തി വരുന്നുണ്ട്. എന്നാലും ഇതുപോലത്തെ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ലോണം കഴുകിയിട്ട് ഡെയിലി ഫുഡൊക്കെ നമുക്ക് അതിലുണ്ടാക്കിയെടുക്കുക കേട്ടോ. കറികൾ തൂമിക്കുക, അതുപോലെ തന്നെ മീൻ പൊരിക്കുക, അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുക കേട്ടോ. പേരുണ്ടാക്കുക, ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇരുമ്പിൻ്റെ സത്തും കിട്ടും. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് നേരെ ഇതാ നമ്മളെ മത്തൻ്റെ ഇല തോരൻ്റെ മത്തൻ്റെ ഇല ആയിക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. നമ്മളെ ചട്ടിയിലൊക്കെ നല്ലോണം നിറഞ്ഞിരിക്കണേ. ജസ്റ്റ് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം അമർത്തി ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ആവിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. നല്ല എരിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എരിവൊക്കെ അങ്ങ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ നമ്മളെ മക്കളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഏതായാലും ഇതാ നല്ലോണം ഒന്ന് അടച്ചൊക്കെ വെച്ചു. അടച്ച് വെച്ച് തോന്നപ്പോഴേക്കും ഇതാ ഇതാ ഇതുമാതിരി കുറച്ച് കുറഞ്ഞ മാറി ഉണ്ടല്ലേ. നമ്മൾ വിചാരിച്ച ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാവും, ഇത് ആവിയിട്ട് കയറുമ്പോഴത്തേന് ഇലല്ലേ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇതൊരു ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട മക്കളെ ചോറിനൊരു കൂട്ടാൻ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം മാത്രം അല്ലെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും. അപ്പോൾ ഇതുപോലെ നമ്മൾ മത്തൻ്റെ ഇല കൊണ്ട് ഉപ്പേരിയൊക്കെ വെക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കൊണ്ടിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളെ തൊടാളുണ്ടായിട്ടും നിങ്ങൾ ആരും മെയിൻ്റ് ചെയ്യാതെ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും കുറച്ച് പറിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ല രീതിയിലൊക്കെ ഇത് കുക്ക് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ കറിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല തോരനായിട്ടൊക്കെ വെക്കാം. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ.
നിരന്തരം ഡെയിലി ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഇലക്കറികളൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും ഒക്കെ കുറവുകളൊക്കെ നികത്താനും ഒക്കെ നല്ലതാണ്. നമുക്ക് ഈ ഒരു മഴ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് ജലദോഷം അതുപോലെ തുമ്മൽ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്തൻ്റെല നല്ല രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ കഴിവുള്ളത് കൊണ്ട് തന്നെ അത്തരം ചെറുതും വലുതായിട്ടുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ നമുക്ക് രക്ഷ നേടട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ നമ്മളെ കൂട്ടാൻ നമ്മളെ നല്ല മത്തൻ്റെല തോരനാണ്. നല്ല ചൂടുള്ള ചോറൊക്കെ ഇതാ കുറച്ച് മത്തൻ്റെല കേട്ടോ. എൻ്റെ സ്പൂൺ കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കണ്ട, ഞാനത് എടുത്തു തന്നുള്ളൂ കേട്ടോ. കണ്ടോ അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവരൊന്നും അധികം ഉണ്ടാകാൻ വഴിയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുറന്നാൽ ഒരുപാട് ഉണ്ടാവില്ല അല്ലേ, വാട്സപ്പ് തുറന്നാൽ തന്നെ ഉണ്ടാവും ഒരുപാട് ഗ്രൂപ്പ്. അപ്പം എല്ലാ ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.